മന്ത്രി തോമസ് ചാണ്ടി വിഷയത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധ പരമ്പര. നഗരസഭാ കൌൺസിലിൽ UDF LDF അംഗങ്ങൾ ഏറ്റുമുട്ടി. കൌൺസിൽ യോഗം അലങ്കോലപ്പെട്ടതോടെ പിരിച്ചുവിട്ടു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ പ്രതിഷേധത്തിൽ ഉന്തും തള്ളുമുണ്ടായി. സർക്കാർ ഭൂമി മണ്ണിട്ട് നികത്തിയെന്ന് ആരോപിക്കുന്ന മാർത്താണ്ഡം കായൽ കോൺഗ്രസ് നേതാവ് VM സുധീരൻ സന്ദർശിച്ചു. ലേക്ക് പാലസ് റിസോർട്ടിന്റെ ഫയൽ കാണാതായ സംഭവത്തിൽ നാല് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇടതുപക്ഷം ബഹളമുണ്ടാക്കിയത്. യോഗം ചേരാനേ കഴിയാതെ വന്നതോടെ ചെയർമാൻ കൌൺസിൽ പിരിച്ചുവിട്ടതായി അറിയിച്ചു. എന്നാൽ UDF അംഗങ്ങളെ കഥകടച്ച് ഇടത് കൗൺസിലർമാർ തടഞ്ഞതോടെ കയ്യാങ്കളിയായി. പുറത്തെത്തിയ പ്രതിപക്ഷം നഗരസഭാ കവാടത്തിൽ പ്രതിഷേധിച്ചു. ഇന്നുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾക്കെല്ലാം പൂർണ്ണമായ ഉത്തരവാദി തോമസ് ജോസഫ് എന്ന് പറഞ്ഞ ആലപ്പുഴ ചെയർമാനാണ്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ആ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാട് ചെയർമാൻ സ്വീകരിക്കാതെ ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിൽ ഇനി കൂടുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് അനുകൂല യൂണിയനും പ്രതിഷേധിച്ചു. തോമസ് ചാണ്ടി വിഷയത്തിൽ ഇരു മുന്നണികളും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് BJP നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ബോട്ട് ചട്ടിയിലെ ലേക്ക് പാലസ് റിസോർട്ടിന്റെ ഓഫീസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയത്. കൊടികുത്താനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സർക്കാർ ഭൂമി കൈയേറിയ മന്ത്രിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ ആവശ്യപ്പെട്ടു. മാർത്താണ്ഡം കായലിൽ DCC നേതാക്കൾക്കൊപ്പം അദ്ദേഹം സന്ദർശനം നടത്തി. മനോരമ ന്യൂസ്, ആലപ്പുഴ.